അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമുലേറ്റഡ് ഗ്രാവിറ്റിനെ കുറിച്ചാണ്. സിമുലേറ്റഡ് ഗ്രാവിറ്റി അഥവാ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി. സിമുലേറ്റഡ് ഗ്രാവിറ്റി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഔട്ടർ സ്പേസിലാണ്. അതായത് സ്പേസ് ഷിപ്പുകളിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആദ്യം ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള കുറച്ച് വെൽ നോൺ ഫാക്ട്സ് ഒന്ന് നോക്കാം. ഗ്രാവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിലെ ഓരോ ഒബ്ജക്റ്റും പരസ്പരം ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഒബ്ജക്റ്റും, അതായത് ടൈനി ഒബ്ജക്ട്സ് മുതൽ ലാർജ് ഒബ്ജക്ട്സ് വരെ, അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള എല്ലാ ഒബ്ജക്ട്സിലേക്കും. ആ എല്ലാ ഫോഴ്സിൻ്റെയും എല്ലാ ഒബ്ജക്ട്സും എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഒരു ആകെ തുകയാണ് ഗ്രാവിറ്റി ഔട്ടർ സ്പേസിൻ്റെ കാര്യത്തിൽ. എർത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എർത്തിൻ്റെ സർഫസിലുള്ള ഒബ്ജക്ട്സിനെ എർത്തിൻ്റെ സർഫസിൽ തന്നെ കീപ്പ് ചെയ്യുന്നൊരു ഫോഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗ്രാവിറ്റി പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിലാണ് ഗ്രാവിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഐസക് ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തത് ഇതൊരു ഫോഴ്സാണ്, അതായത് ഏതൊരു വസ്തുവിനെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഫോഴ്സാണ്, അതാണ് ഭൂഗുരുത്വം, ഗ്രാവിറ്റേഷണൽ ഫെർത്ത് എന്നാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ വന്നതോടുകൂടി കഥ മുഴുവൻ മാറി. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇത് വെറുമൊരു ഫോഴ്സ് അല്ല, ഇത് സ്പേസ് ടൈമിലുണ്ടാകുന്ന ഡിസ്ട്രോഷനാണ് ഗ്രാവിറ്റി എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചു. ഐസക് ന്യൂട്ടൻ്റെ ഇക്വേഷൻസിൽ, അതായത് അസംഷൻസിലുണ്ടായ ഒരു പാളിച്ചയാണ് ടൈം. അതായത് ടൈമിനെ ഐസക് ന്യൂട്ടൻ ഒരു വിധത്തിലും ഒരു സ്ഥലത്തും കൺസിഡർ ചെയ്തിട്ടില്ല. ആ പാളിച്ച ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇത് വെറുമൊരു ഫോഴ്സ് അല്ല, ഇത് സ്പേസ് ടൈമിലുണ്ടാകുന്ന ഡിസ്ട്രോഷനാണ് ഗ്രാവിറ്റി എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത്. ഐൻസ്റ്റീൻ്റെ എക്കാലത്തെയും മികച്ച തിയറി, അതായത് ഫിസിക്സിലെ തന്നെ മികച്ച തിയറികളിലൊന്നായ റിലേറ്റിവിറ്റി, തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസും ഇത് തന്നെയാണ്. എന്നാൽ കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ അസംഷൻസ് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ വന്നു. ക്വാണ്ടം ഫിസിക്സിൻ്റെ വളർച്ചയായിരുന്നു അതിന് കാരണം. ഗ്രാവിറ്റി എന്നത് ഗ്രാവിറ്റോൺസ് എന്ന ടൈനി പാർട്ടിക്കിൾസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഗ്രാവിറ്റി എന്നാണ് ക്വാണ്ടം തിയറി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും ഗ്രാവിറ്റിയുടെ കാര്യത്തിലുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല, ഗ്രാവിറ്റി എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു, സ്പേസ് സ്റ്റേഷനിലും സ്പേസ് ഷിപ്പുകളിലൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. കാരണം ഔട്ടർ സ്പേസിലേക്ക് പോകുന്നതോറും ഗ്രാവിറ്റി ഇല്ലാതെ അവസ്ഥ വരും. ഗ്രാവിറ്റി ഇല്ലാത്തതല്ല, ഗ്രാവിറ്റി വളരെ കുറവായ അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ആസ്ട്രോണോട്സിൻ്റെ ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒരുപാട് നാളത്തേക്ക് വെയിൽലെസ് സിറ്റുവേഷൻ ബോഡിയിൽ അനുഭവപ്പെടുമ്പോൾ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഷിപ്പിനുള്ളിൽ പല ടെക്നിക്കുകളും പ്രയോഗിക്കുന്നുണ്ട് ഗ്രാവിറ്റി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്പിന്നിങ് വീൽ മെത്തേഡ്. അതായത് സ്പിൻ ചെയ്യുന്ന ഒരു വീലിനകത്ത് അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് യൂസ് ചെയ്തിട്ട് ഗ്രാവിറ്റി സിമുലേറ്റ് ചെയ്യുക, ഗ്രാവിറ്റി മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പിൻ ചെയ്യുന്നൊരു വീലിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് അതിൻ്റെ പെരിഫറിയിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ ഫോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മാറ്റാമൻ്റെ മാർഷൽ എന്ന സിനിമ കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, സിനിമയിലൊരു വീലിൻ്റെ ഷേപ്പിലുള്ള സ്പേസ് ഷിപ്പ് കാണിക്കുന്നുണ്ട്, അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയിലും സ്പിന്നിങ് വീൽ ഷേപ്പിലുള്ള സ്പേസ് ഷിപ്പ് കാണിക്കുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പെട്രോളിയത്തിൻ്റെ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനെ പറ്റി പഠിച്ചപ്പോൾ അതിനകത്തൊരു സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ മെത്തേഡിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ടെസ്റ്റ് ചെയ്യുന്നു, ഈ സ്പിൻ ചെയ്യുന്ന ഡിസ്കിലിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനകത്ത് അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഗ്രാവിറ്റി പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. ഡിസ്ക് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഏതാണ്ട് ഒരു 70-75 ഡിഗ്രിയുടെ അടുത്ത് ചരിച്ചിട്ടും ഒബ്ജക്റ്റ് ആ ഡിസ്കിൻ്റെ പെരിഫറിയിൽ സ്റ്റേബിളാണ്. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി ഓവർകം ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തന്നെയാണ് അതിനകത്ത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തന്നെയാണ് ഒരു ഡിസ്ക് വെറുതെ സ്പിൻ ചെയ്തപ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്തത്. അതായത് ഇവിടെ ഡെവലപ്പ് ചെയ്ത സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എർത്തിൻ്റെ ഗ്രാവിറ്റീനേക്കാളും സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഡിസ്കിൻ്റെ പെരിഫറിയിൽ സ്റ്റേബിളായിട്ട് നിന്നത്. ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്
സ്പേസ് ഷിപ്പിലൊക്കെ ഗ്രാവിറ്റി സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും സിനിമകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോകളിലോ സ്പേസ് ഷട്ടിൽസ് സ്പിൻ ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക, ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റിയെക്കുറിച്ച്, അതായത് ഗ്രാവിറ്റിയുടെ സിമുലേഷനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നോട്ടിഫിക്കേഷൻ ഫീച്ചർ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോ വരാം.